ഹലോ ഗൈസ്, അപ്പം എല്ലാവരെയും പോലെ എനിക്ക് എൻ്റെ ഗൂഗിൾ മാപ്പിൽ ഒരുപാട് സ്ഥലങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറേ കാലം മുന്നേ സേവ് ചെയ്ത സ്ഥലമാണ് മിസ്ഫാത് അൽ അബ്രിയ്യിൻ. അങ്ങനെ അവിടേക്ക് പോയതും അതിൻ്റെ മുന്നേ നമ്മൾ ജബശംസ് പോയ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളും കാണണേ, ഒപ്പം തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ പുലർച്ചെ ഒരു 2 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. മിസ്ഫാത് തന്നെയാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ അതുകൊണ്ട് അധിക ദൂരമൊന്നുമില്ല ജബശംസിലേക്ക്. അങ്ങനെ ഏകദേശം ഒരു 4 മണി 4:30 ആയ സമയത്ത് ഞങ്ങൾ നല്ലൊരു സ്പോട്ടിലെത്തി. അത്യാവശ്യം അവിടെ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്, രാത്രി ഉണ്ട്, അധികം കാണുന്നില്ല എന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ നല്ല സ്പോട്ടിലെത്തി. സൂര്യോദയം കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ പോയിന്റിൽ തന്നെ ഞങ്ങൾ പോയി നിന്ന് ആ സമയത്ത് ഫോട്ടോസ് എടുത്തപ്പം ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു. അത് വീഡിയോയിൽ എത്രത്തോളം പറയാൻ കഴിയുന്ന അറിയില്ല, കാണിച്ചു തരാനും കഴിയുന്ന അറിയില്ല. അപ്പം സൂര്യ ഉദിക്കാൻ സമയമായി, ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് സൂര്യ ഉദിക്കുന്നത്. ആ സമയത്ത് ആയപ്പോഴാണ് ഒരുപാട് ആൾക്കാർ വരാനും തുടങ്ങിയത്. കൃത്യം ആ സമയത്തൊക്കെ കണക്കാക്കിയിട്ട് അങ്ങനെ സൂര്യോദയമൊക്കെ കണ്ട് ഞങ്ങൾ നല്ല ജബശംസിൻ്റെ മെയിൻ ആയിട്ടുള്ള വ്യൂ പോയിന്റിൽ പോയി നിന്നിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മക്കൾക്കൊക്കെ കൊടുത്ത് അതുപോലെ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അവിടെയൊക്കെ ഇങ്ങനെ നല്ല തണുപ്പ് ഉണ്ടായിരുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു നിൽക്കാൻ. മക്കൾക്കൊക്കെ കൈയൊക്കെ തണുത്ത് മറിയിച്ചാൽ പോലും അവർക്കൊരു ഓരോങ്ങനെ ഫ്രീ ആയിട്ട് അവർക്ക് ഭയങ്കര ചില്ലായിട്ട് അങ്ങനെ ഒരാളോട് അതൊക്കെ എൻജോയ് ചെയ്തിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അതേപോലെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് മക്കൾ ഫുഡൊക്കെ ഉണ്ടാക്കി ചായ ഒക്കെ കുടിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ജബശംസ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നത്. ജബൽ ഷംസിൻ്റെ നല്ലൊരു തണുപ്പൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ മെല്ലെ പോയത് മിസ്ഫാ അൽ അബ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിലേക്കാണ്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു വില്ലേജാണ് മിസ്ഫാ അൽ അബ്രി എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജ്. അതുപോലെ ഇതൊരു മൗണ്ടൻ്റെ മുകളിലാണ്. അങ്ങോട്ട് പോകുന്ന പാത എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. അവിടുന്ന് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ എടുത്ത് പറയാലോ, അത്രയ്ക്കും ഭംഗിയാണ്. അതുപോലെ തന്നെ ഇവിടെ പണ്ട് കാലത്ത് ഒമാനികൾ താമസിച്ചിരുന്ന വീടുകളും അതൊക്കെ ഒരു മാറ്റിയിട്ട് കഫേയും അതുപോലെ റൂമൊക്കെ ആയിട്ട് റെൻറ്റിനൊക്കെ കൊടുക്കുന്ന ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് കൃഷിത്തോട്ടങ്ങളും അതുപോലെ തന്നെ വാദ്യമൊക്കെ ഒഴുകുന്ന നല്ലൊരു ഭയങ്കര ഭംഗിയുള്ളൊരു സ്പോട്ടും. അപ്പം ആരും പോയിട്ടില്ല, എന്തായാലും പോകണം കേട്ടോ, അത്ര ഭംഗിയാണ് ഇവിടെ. ഹൈക്കിങ്ങിന് പറ്റിയ നല്ല വ്യൂ പോയിൻ്റ് ഉള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഞങ്ങൾ ആ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല. ഞങ്ങൾ ഏകദേശം കൃഷിത്തോട്ടങ്ങളും വാദ്യം ഒഴിക്കുന്ന ഒരു ഭാഗത്ത് കൂടെ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിറങ്ങിയിട്ടുള്ളൂ. അതുപോലെ ഇവിടുത്തെ ഒമാനീസ് ഒരുപാട് ഹോം മെയ്ഡ് ഐറ്റംസൊക്കെ വിൽക്കുന്നുണ്ട്. തേന്, അവരെ ഉണ്ടാക്കിയത്തെ പോട്ടറീസ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ അവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെന്താണ്
കാണുന്നവാ. പള്ളിതോ അനൗൺസ്മെന്റ് ഇതിലൂടെയൊക്കെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൂടെ പോകുന്നൊരു വൈബാണ്. കാരണം ഒരുപാട് കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു അമ്മാനി വന്നിട്ട് പറഞ്ഞതാണ് നിങ്ങൾ മുസ്ലിംസാണോ, എന്നാലും ആ പള്ളിൻ്റെ മുകളിലേക്ക് കയറി നോക്കി അവിടെ നല്ലൊരു വ്യൂ ഉണ്ട് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ കയറി നോക്കിയപ്പോൾ ഭയങ്കര വ്യൂ ആയിരുന്നു, നല്ല രസമുണ്ട് എനിക്ക് കാണാനും. അപ്പോൾ അവിടെ മുസ്ലിംസിന് മാത്രമാണ് എൻട്രി എന്ന് കാണിച്ചിട്ടുണ്ട്. മൂപ്പർ പറഞ്ഞതുകൊണ്ട് നമുക്കത് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇതൊക്കെ ആ പള്ളീൻ്റെ മുകളിൽ കാണുന്ന വ്യൂസാണ്. ഒരുപാട് കൃഷിത്തോട്ടങ്ങളുണ്ട്. വാഴക്കൊലകൾ, അനാറ്, പേരക്ക, മാവ്, മല്ലിയില, പുതിനില, ഉള്ളി, അങ്ങനെ തുടങ്ങി ഒരുപാട് കൃഷികൾ അവിടെ ചെയ്യുന്നുണ്ട്. ഈ ഒമാനികൾ പണ്ട് താമസിച്ചു, ഇപ്പോഴും അവിടെയൊക്കെ ചില വീട്ടിലൊക്കെ താമസമുണ്ട്. ഇതൊരു വിസിറ്റിംഗ് ആയിട്ടുള്ള പ്ലേസാണ്. അതുപോലെ ഹൈക്കിംഗ് ചെയ്യണമെങ്കിൽ വേറൊരു ഏരിയ കൂടെ പോകണം. ഹൈക്കിംഗ് ചെയ്യണമെന്നൊന്നുമില്ല, ഇതിലൂടെ തന്നെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാനും മനസ്സിന് നല്ല കുളിർമ കിട്ടാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു മോസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഇവിടെയൊക്കെ ഒരുപാട് വീടുകളൊക്കെ പൊളിഞ്ഞിട്ട് അതൊക്കെയാണ് കോഫി ഷോപ്പാക്കിയിട്ടൊക്കെ ഒരു നടത്തുന്നത്. അതൊക്കെ ഭയങ്കര ഭംഗിയാണ്. അതുപോലെ ഒരുപാട് തരത്തിലുള്ള ചെടികളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ചെമ്പരത്തി, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ചെടികളും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ജബൽ ഷംസും മിസ്ഫാത്ത് അല്ല അബ്രിയത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടതിന് താങ്ക്സ്. അതുപോലെ പോവാത്തവരൊക്കെ പോകാൻ കഴിയട്ടെ. അതുപോലെ ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ തിരിച്ചു വരുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.